യോഹന്നാൻ തൻ്റെ അനുവാചകർക്ക് അല്ലെങ്കിൽ ആസിയയിലെ 7 സഭകൾക്ക് തൻ്റെ വായനക്കാർക്ക് അഭിവാദനം കൊടുക്കുമ്പോൾ ആ അഭിവാദനത്തിലെ 2 പദങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. 2 പദങ്ങളാണ്, 2 വാക്കുകളാണ് അഭിവാദനത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് 5 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ യോഹന്നാൻ്റെ അഭിവാദന ഭാഗത്ത് മാത്രമല്ല, അപ്പോസ്തോലന്മാരെ ലേഖനങ്ങളിൽ ഏതൊരു സഭകൾക്കൊക്കെ എഴുതുന്നുവോ അവർക്കെല്ലാം അഭിവാദനം ചൊല്ലുമ്പോൾ ഈ 2 വാക്കുകൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കൃപയും സമാധാനവും. ഈ കൃപയും സമാധാനവും എന്നുള്ളത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന 2 വാക്കുകളാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ 2 പദങ്ങൾ പരസ്പര പൂരകങ്ങളാണ്. കൃപയും സമാധാനവും. കൃപ ഇല്ലാതെ സമാധാനമില്ല. കൃപയുടെ ഫലമാണ് സമാധാനം എന്നുള്ളത്. എവിടെ കൃപ അനുഭവിക്കുന്നുവോ അവിടെ സമാധാനം അനുഭവിക്കാൻ കഴിയും. കൃപയില്ലാത്തടത്ത് സമാധാനവുമില്ല. ഇപ്പോൾ ഒരുവൻ കൃപയിൽ നിന്ന് വീണുപോയാൽ, കൃപയിൽ നിന്ന് അകന്നു പോയാൽ അവന് സമാധാനം അനുഭവിക്കുവാൻ കഴിയുകയില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 12 അധ്യായത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. കൃപയിൽ നിന്ന് വീണുപോകാതെ, ആരും കയ്പുള്ള വേരും മുളപ്പിക്കാതെ, കലക്കമുണ്ടാക്കാതെ എന്നൊക്കെ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കൃപയിൽ നിന്നൊരുവൻ വീണുപോയാൽ അവിടെ കലക്കമുണ്ടാകും എന്ന് പറഞ്ഞാൽ സമാധാനം നഷ്ടപ്പെടുമെന്നാണ് അർത്ഥം. അതുകൊണ്ട് ഈ വാക്കുകൾ 2 വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. കൃപയും സമാധാനവും. ഏതൊരു വ്യക്തിയിലാണോ ദൈവകൃപ അനുഭവിക്കാൻ സാധിക്കുന്നത് ആ വ്യക്തി ദൈവസമാധാനവും അനുഭവിക്കുന്നവരായിരിക്കും. കൃപ എന്ന ആ വാക്ക് ഗ്രേക്കരുടെ അഭിവാദന സ്വരമാണ്. അവരഭിവാദനം നടത്തുന്നത് കൃപ എന്ന വാക്ക് പറഞ്ഞാണ്. അപ്പം കൃപ അവരുടെ അഭിവാദന സ്വരമാണ്, ഗ്രേസ്, കൃപ. എന്നാൽ സമാധാനം എന്നുള്ളത് യഹൂദന്മാരുടെ, എബ്രായരുടെ അഭിവാദന ശബ്ദമാണ്. സമാധാനം, ഷാലോം. അവർ തമ്മിൽ കാണുമ്പോൾ അഭിവാദനം ചെയ്യുന്നത് ഷാലോം, സമാധാനം. നമ്മുടെ കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ അടുത്തുള്ള പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഒക്കെ രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞയച്ചു. അവിടെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് സമാധാനം എന്ന് പറയണമെന്ന. അതായത് യഹൂദന്മാരുടെ ഒരഭിവാദന സ്വരമാണത്. അപ്പോൾ ഇവിടെ കൃപയും സമാധാനവും, ഒന്ന് ഗ്രേക്കരുടെ അഭിവാദന സ്വരവും, 2 സമാധാനം യഹൂദൻ്റെ അഭിവാദന സ്വരവുമാണ്. കൃപയും സമാധാനവും. കൃപയെ തുടർന്നാണ് സമാധാനം വരുന്നത്. കൃപയുടെ ഫലമാണ് സമാധാനം. അതുകൊണ്ട് ദൈവകൃപ നാം ധാരാളമായിട്ട് അനുഭവിക്കുകയും അതനുഭവിക്കണമെങ്കിൽ എബ്രായലേഖനം 4:16 വാക്യത്തിൽ വായിക്കുന്നത് പോലെ ആ കൃപാസനത്തിങ്കിലേക്ക് ചെല്ലണം, ദൈവസന്നിധിയിലേക്ക് ചെല്ലണം. ദൈവസന്നിധിയിൽ ചെല്ലുന്ന വ്യക്തിക്കാണ് കൃപ അനുഭവിക്കാൻ കഴിയുന്നത്. അങ്ങനെ കൃപ അനുഭവിക്കുമ്പോൾ അതിനെ തുടർന്നുള്ള സമാധാനവും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും കൃപയില്ലെങ്കിൽ അവിടെ സമാധാനമില്ല. പിന്നെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമിരിക്കുന്നത്? ലോകത്തിൽ ലോകം ആഗ്രഹിക്കുന്ന പലതും ഇല്ല എന്ന് വന്നാലും ആ വ്യക്തിയിൽ കൃപയുണ്ടെങ്കിൽ, സമാധാനമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത്. കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ ആ കൃപയും സമാധാനവും അഭിവാദന ശബ്ദത്തിൽ യോഹന്നാൻ അപ്പോസ്തോലൻ കൊണ്ടുവരികയാണ്. തുടർന്ന് 4, 5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കൃപയും സമാധാനവും എവിടെ നിന്ന് ലഭിക്കുന്നുവെന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട്. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ്. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ
ഈ കൃപയും സമാധാനവും നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? കൃപയും സമാധാനവും എവിടെ നിന്ന് വരുന്നുവെന്ന് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ ഒരു വാക്കിൽ ത്രിയേക ദൈവത്തിൽ നിന്ന് വരുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിങ്കിൽ നിന്നാണ് ഈ കൃപയും സമാധാനവും അല്ലെങ്കിൽ കൃപയും സമാധാനവും ലഭിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളും ഈ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കൃപയും സമാധാനവും ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് ത്രിയേക ദൈവത്തിൽ നിന്നാണ്, മനുഷ്യരിൽ നിന്നല്ല. ആ ത്രിയേക ദൈവത്തെ വെളിപ്പെടുത്തുന്ന വചനങ്ങളാണ് 4-ഉം 5-ഉം വാക്യങ്ങൾ. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തൃത്വോപദേശവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തൃത്വോപദേശം നിഷേധിക്കുന്ന ഒരു ജനത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് റസൽ മതക്കാരെന്ന് പറയുന്ന ആളുകളും അപ്പോസ്തോലിക പെന്തക്കോസ്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതെ അപ്പോസ്തോലിക പെന്തക്കോസ്ത് അഥവാ യേശുവിൻ നാമക്കാരെന്ന് പറയുന്നവരും തൃത്വനിഷേധികളാണ്. റസൽ മതക്കാർക്ക് പിതാവും അപ്പോസ്തോലിക് പെന്തക്കോസ്തുകാർക്ക് പുത്രനും. വേറെ ആളത്വങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല. എന്നാൽ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ ഈ തൃത്വത്തിലെ 3 ആളത്വങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോസ്തോല പ്രവൃത്തികൾ 28-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ എന്നല്ല, നാമത്തിൽ, അത് ഏകവചനമാണ്, നാമത്തിൽ. എന്നാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് 3 ആളത്വങ്ങൾ, ഇതൊരു സത്യം കാണിക്കുന്നു. ഏകത്വത്തിലെ 3 ആളത്വങ്ങൾ, ദൈവം എന്ന ഏകത്വത്തിൽ അടങ്ങിയിരിക്കുന്ന 3 ആളത്വങ്ങളാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. അത് 3 ദൈവങ്ങളല്ല, ദൈവമേകൻ ഏകത്വം, ദൈവം എന്ന ഏകനിൽ ഈ 3 ആളത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിനാണ് ത്രിയേക ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ത്രിയേക ദൈവത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ തൃത്വത്തെ സംബന്ധിച്ചുള്ള ഉപദേശം ഈ പ്രവചന പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത് എത്രയോ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ആ 3 ആളത്വങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 1, പിതാവായ ദൈവത്തെ സംബന്ധിച്ചാണ്. പിതാവായ ദൈവത്തെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത് അതിൻ്റെ 4-ാം വാക്യത്തിലാണ്. 4-ാം വാക്യം നമുക്കൊന്ന് കേൾക്കാം. 1:4, യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്ന് എന്ന്, അത് നിന്നു. 3 ആളത്വങ്ങൾ പറയുമ്പോൾ 1-ാമത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കൽ നിന്നും ഈ കൃപയും സമാധാനവും ലഭിക്കട്ടെ എന്ന് ഒടുവി പറയുന്നു. അപ്പോൾ ഈ കൃപയും സമാധാനവും അനുഗ്രഹവും ലഭിക്കുന്ന 1-ാമത്തെ എവിടെ നിന്ന് വരുന്നു? 1, പിതാവിങ്കൽ നിന്ന് വരുന്നു. പിതാവായ ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശനമാണത്. ഇവിടെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ഈ പ്രയോഗം ഈ പുസ്തകത്തിൽ 1-ലധികം പ്രാവശ്യം പല അധ്യായങ്ങളിലായിട്ട് ആവർത്തിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൻ്റെ തന്നെ 8-ാം വാക്യത്തിലും അത് ആവർത്തിക്കുന്നുണ്ട്. നമ്മൾ പിന്നീട് വരുമ്പോൾ അതിൻ്റെ വിശദീകരണം ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഈ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു വാക്കിൽ പറഞ്ഞാൽ മാറ്റമില്ലാത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ ഭൂത വർത്തമാന ഭാവി കാലങ്ങളിൽ അവിടുന്ന് യഥാവാനാണെന്ന് ഈ പ്രയോഗം വെളിപ്പെടുത്തുക. യഥാവാൻ, മാറ്റമില്ലാത്തവനാണ്. ഭൂതവർത്തമാന ഭാവികാലങ്ങളിൽ അവിടുന്ന് മാറ്റമില്ലാത്തവനായി നിലനിൽക്കുന്നു എന്നർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മാറ്റമില്ല. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ യാക്കോബ് പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ച് എന്താണ് എന്ന് നമുക്ക് നോക്കാം. 1:17,
എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവനു വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. പിതാവായ ദൈവത്തെ കുറിച്ച് പറയുകയാണ്, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. അത് ശരിയായ വിധത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്, അവനിൽ മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ല എന്നാണ് അർത്ഥം. അവനിൽ മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ല. അപ്പോൾ പിതാവായ ദൈവം മാറ്റമില്ലാത്തവനാണ് എന്ന് വെളിപ്പെടുത്തുന്ന പ്രയോഗമാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്ന് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ പുറപ്പാട് പുസ്തകം 2:2 വായിക്കുമ്പോൾ മോശ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമനുഖത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് മിസ്രയീമിലേക്ക് ചെല്ലുമ്പോൾ അവർ എന്നെ അയച്ചവൻ്റെ പേര് ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയണം? അപ്പോൾ ദൈവം അവന് പേര് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയച്ചിരിക്കുന്നുവെന്ന് പറവീൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പേരാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഭൂതവർത്തമാന ഭാവികാലങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നവൻ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തവൻ, യഥാവാൻ എന്നാണ് അതിനർത്ഥം. നോക്കുക, ദൈവത്തെ സംബന്ധിച്ച് തിരുവെഴുത്ത് നൽകുന്ന കാഴ്ചപ്പാട് എത്ര വലുതാണ്. വളരെ വികലമായ ചിന്തകൾ ദൈവത്തെക്കുറിച്ച് പലർക്കും ഉണ്ടാകുമ്പോൾ, ദൈവത്തിന് പല രൂപങ്ങളും ഭാവങ്ങളും കൽപ്പിച്ചുണ്ടാക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ച് വളരെ പരിമിതമായി ചിന്തിക്കുമ്പോൾ, ദൈവത്തെ മനുഷ്യൻ്റെ ബുദ്ധിയുടെ പരിമിതിയിൽ നിർത്തുമ്പോൾ വരുന്ന അപകടം എത്ര വലുതാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്ന ഒരു വ്യക്തിക്ക് ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ ആളത്വത്തിൻ്റെ മഹത്വവും വലിപ്പവും എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത് ദൈവം ഭൂതവർത്തമാന ഭാവി കാലങ്ങളെ ഉൾക്കൊള്ളുന്നവനായി, അതിൽ നിറഞ്ഞു നിൽക്കുന്നവനായി, മാറ്റമില്ലാത്തവനായി, യഥാവാനായി ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്വയാസ്തിക്യമുള്ളവനും അപ്പോൾ തന്നെ സദാ വർത്തമാനകാലത്തിൽ ആയിരിക്കുന്നവനുമാണ് ദൈവം. ഞാൻ ആ വാചകം ഒന്നുകൂടെ പറയാം, ദൈവം സ്വയാസ്തിക്യമുള്ളവനും അപ്പോൾ തന്നെ സദാ വർത്തമാനകാലത്തിൽ ആയിരിക്കുന്നവനുമാണ് ദൈവം. അതാണ് ഞാൻ ഇവിടെ ഓർപ്പിച്ചത്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും യാതൊരു മാറ്റവും ഇല്ലാത്തവൻ. അപ്പോൾ പിതാവ് അങ്ങനെയുള്ളവനാണ്. നാം മലാഖി പ്രവാചകൻ്റെ പുസ്തകം 3:6 വായിക്കുമ്പോൾ നമ്മെ വളരെ ധൈര്യപ്പെടുത്തുന്ന ഈ ഒരു പ്രസ്താവന ദൈവോട് പറയുന്നുണ്ട്. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു എന്നാണ്. വാസ്തവത്തിൽ ദൈവിക നീതിയുടെ മുൻപിൽ, ദൈവത്തിൻ്റെ നീതിയുടെ മുൻപിൽ നമുക്കെങ്ങനെ നിൽക്കാൻ കഴിയും? നമ്മൾ പാപമുള്ളവരാണ്, അശുദ്ധിയുള്ളവരാണ്. എന്നാൽ 103 എഴുതിയിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് ചെയ്യാതെ, അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് പകരം കണക്കിടാതെ, യഹോവ നിന്റെ അകൃത്യങ്ങളെ മുഴുവൻ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് എത്ര മാറാത്തവൻ! അതുകൊണ്ടാണ് നമ്മൾ നിലനിന്നു പോകുന്നത്. യേശു ക്രിസ്തു ലോകത്തിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ പിതാവ് എത്ര ഉന്നതനാണെന്നുള്ളത് നമുക്ക് ആ പ്രയോഗത്തിലൂടെ കാണാൻ കഴിയും. ഇനിയും കൃപയും സമാധാനവും ആരിൽ നിന്ന് വരുന്നു? ആ തൃത്വത്തിലെ മറ്റൊരാളത്വമായ പരിശുദ്ധാത്മാവാം ദൈവത്തിൽ നിന്ന് വരികയാണ്. അത് നമുക്കെങ്ങനെ മനസ്സിലാക്കാം? 4 ഒടുവിൽ നാം നോക്കുമ്പോൾ അവൻ്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 പക്കൽ നിന്നും. അപ്പോൾ ഈ കൃപയും സമാധാനവും ലഭിക്കുന്ന ആരാണ് നൽകുന്നത് എന്ന് പറയുന്നിടത്ത്
ത്രിയേക ദൈവത്തിൽ നിന്നാണ് കൃപയും സമാധാനവും ഉണ്ടാകുന്നത്. ആ ത്രിയേക ദൈവത്തിലെ മൂന്നാളത്വങ്ങളെയും ഓരോന്നെടുത്ത് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുമ്പോൾ രണ്ടാമത് പറയുന്നത് ആരാ? അവിടെ പറയുന്നത് ഏഴ് ആത്മാക്കളുടെ പക്കൽ നിന്ന്. എന്താ ഈ ഏഴ് ആത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഏഴ് ആത്മാക്കൾ എന്നുള്ള ഈ പ്രയോഗം നാലാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട്. 4:5, സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ ഏഴ് ആത്മാക്കളായ ഏഴ് ദീപങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെയും ഏഴ് ആത്മാക്കളെ കുറിച്ച് നാം കാണുന്നുണ്ട്. വീണ്ടും 5:6 വരുമ്പോൾ അവിടെയും കാണുന്നു, ഞാൻ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് ഏഴു കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കളായ ഏഴ് കണ്ണുമുണ്ട് എന്നവിടെ വായിക്കും. അവിടെയും ഏഴ് ആത്മാക്കളെ കുറിച്ച് നാം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഏഴ് ആത്മാക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ഗുണങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് ഈ ഏഴ് ആത്മാക്കൾ എന്നുള്ള പ്രയോഗം. ആ പരിശുദ്ധാത്മാവ് ഏഴെണ്ണം ഉണ്ടെന്നല്ല അതിനർത്ഥം. ഏഴ് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വചനം പഠിപ്പിക്കുന്നില്ല. എഫേസ്യ ലേഖനം 4:5 നാം വായിക്കുമ്പോൾ ആത്മാവ് ഒരുവൻ എന്നവ, ആത്മാവ് ഒരുവൻ, ആത്മാവ് ഒന്ന്, ആത്മാവ് ഒരുവൻ എന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരാളേ ഉള്ളൂ, പല പരിശുദ്ധാത്മാക്കളില്ല. അപ്പോൾ പിന്നെ ഏഴെന്ന് ഉദ്ദേശിക്കുന്നത് ഏഴ് പൂർണ്ണതയെ കാണിക്കുന്നതാണ്, ഏഴ് പൂർണ്ണത. അപ്പോൾ വേദപുസ്തക പ്രകാരം ചിന്തിക്കുമ്പോൾ ഏഴ് പൂർണ്ണതയെ കാണിക്കുന്നെങ്കിൽ ഈ ഏഴ് ആത്മാക്കൾ എന്നുള്ള ഈ ചിന്ത ഏഴ് പരിശുദ്ധാത്മാവെന്നല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ഗുണങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ് ഏഴാത്മാക്കൾ എന്നുള്ളത്. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ഗുണങ്ങൾ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 11:ാം അതിൻ്റെ 2 വാക്യം നാം വായിക്കുമ്പോൾ ഈ കാര്യം പറയുന്നുണ്ട്. ഒന്ന്, എണ്ണിയാൽ മതി, നമ്മുടെ കൈവിരലിൽ എണ്ണിയാൽ മതി ആ ഏഴ് ഗുണങ്ങൾ കാണാൻ കഴിയും. അവിടെ 2 വായിക്കുന്നത്, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടുത്തെ രാജ്യത്വത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രവചനമാണ് 1 കാണുന്നത്. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഇത് ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കുമെന്ന്, ക്രിസ്തു ഇരിക്കുമെന്ന് മറിയയ്ക്ക് ദൂതൻ വന്ന് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അരുളപ്പാടുകൾ കൊടുക്കുമ്പോൾ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവം അവന് കൊടുക്കുമെന്ന് അവിടെ പറയുന്നുണ്ട്. അത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്, 1000 ഭരണത്തിലാണ്. അന്നാണ് ദൈവരാജ്യം സ്ഥാപിച്ച് ഭരണം ക്രിസ്തു നടത്തുന്നത്. അപ്പോൾ അത് ആ 1 തന്നെ ഉൾപ്പെടുത്തിയിട്ട് പറയുകയാണ്, ആ ക്രിസ്തുവിൽ ആര് വസിക്കുമെന്നാണ്? അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. അത് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച, പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവെന്ന് പേരുണ്ട്, ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പേരുണ്ട്, യഹോവയുടെ ആത്മാവെന്ന് പേരുണ്ട്, ദൈവാത്മാവെന്ന് പേരുണ്ട്, പിന്നെ നല്ല ആത്മാവെന്നും പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഓർക്കേണ്ടത് ഇവിടെയൊക്കെ കോമയാണ് എടുത്തിരിക്കുന്നത്. കോമ ഏറ്റവും ഒടുവിലാണ് ഫുൾ സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത്. അത് അതാ അത് ആ 2 അവസാനിക്കുമ്പോഴാണ്. അപ്പോൾ നോക്കുക, ഞാൻ ഓർപ്പിച്ചല്ലോ, ഇവിടെ വായിക്കുമ്പോൾ ഏഴ് ആത്മാക്കൾ എന്നുള്ളത് ഏഴ് പരിശുദ്ധാത്മാവെന്നല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ഗുണങ്ങളെയാണ് അത് വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഞാൻ ഓർപ്പിച്ചത്. എന്താണ് ആ ഏഴ് ഗുണങ്ങൾ? 1, യഹോവയുടെ ആത്മാവ്. 2, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവെന്ന. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, 3. ഇനിയും അടുത്തത് നാം ചിന്തിക്കുമ്പോൾ ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, 5. ഇനിയും അടുത്തത് നാം വായിക്കുന്നത്
പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഏഴ് ഗുണങ്ങൾ നാം അവിടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഏഴ് ആത്മാക്കളെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ഗുണങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമായിട്ടാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ കൃപയും സമാധാനവും നൽകുന്നത് പിതാവ് നൽകുന്നു, അതോടൊപ്പം പരിശുദ്ധാത്മാവ് നൽകുന്നു എന്നവിടെ നാം കാണുന്നുണ്ട്. മൂന്നാമതായിട്ട് നാം അവിടെ ഈ കൃപയും സമാധാനവും എവിടെ നിന്ന് വരുന്നു എന്ന് കാണുന്നുണ്ട്. ഒന്നാം അധ്യായത്തിൻ്റെ അതിൻ്റെ അഞ്ചാമത്തെ വാക്യം, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ കൃപയും സമാധാനവും വരുന്നത് ഒന്ന് പിതാവിൽ നിന്ന്, രണ്ട് പരിശുദ്ധാത്മാവിൽ നിന്ന്, മൂന്ന് കർത്താവായി യേശുക്രിസ്തുവിങ്കിൽ നിന്ന് ഈ കൃപയും സമാധാനവും നമുക്ക് നൽകുന്നു എന്നാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഇവിടെ പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ മൂന്ന് ഔദ്യോഗിക പദവികൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന നോക്കിയാട്ട് വിശ്വസ്ത സാക്ഷി എന്നാണ്, വിശ്വസ്ത സാക്ഷി എന്ന് ക്രിസ്തുവിനെ പറഞ്ഞിരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ക്രിസ്തുവിനെ വിശ്വസ്ത സാക്ഷി എന്ന് പറയുമ്പോൾ അതിനർത്ഥമെന്താണ്? യേശുക്രിസ്തുവിൻ്റെ പ്രവാചകത്വത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. യേശുക്രിസ്തു അവിടുന്ന് ക്രിസ്തുവായിരിക്കുമ്പോൾ തന്നെ, മശീഹ ആയിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് ഭൂമിയിൽ ഒരു പ്രവാചകനും കൂടിയായിരുന്നു. ദൈവത്തിന് സാക്ഷി നിൽക്കാൻ വന്ന ഒരു പ്രവാചകനായിരുന്നു. മോശ ദൈവാത്മാവിനാൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞൊരു വചനം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ദൈവം എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് ദൈവം എഴുന്നേൽപ്പിച്ചു തരുമെന്ന് മോശ പറഞ്ഞത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. എന്നാൽ വേറൊരു കൂട്ടർ പറയുമ്പോൾ അത് മറ്റൊരാളിനെ കുറിച്ചാണെന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലുമല്ല. കാരണം ആ ആളിനെയും യേശുക്രിസ്തുവിനെയും തമ്മിൽ നാം താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോൾ അതിനെല്ലാം കൊണ്ടും സർവദാ യോഗ്യൻ യേശുക്രിസ്തുവാണെന്ന് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ വിശ്വസ്ത സാക്ഷി എന്നുദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഔദ്യോഗിക നാമം അഥവാ പ്രവാചകൻ എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സാക്ഷ്യം വഹിക്കാൻ, സാക്ഷിയായി തീരാനായിട്ടാണ് ഈ ലോകത്തിൽ വന്നത്. യേശുക്രിസ്തുവിനെ നാല് സുവിശേഷങ്ങളിലും ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ സാക്ഷിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3:11 അതിൻ്റെ 11 വാക്യം നാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു, ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല താനും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു നിക്കോദിമോസുമായി സംസാരിച്ചു വരുമ്പോൾ പറയുന്ന കാര്യമാണ്. എന്താണ്? അവിടെ സാക്ഷിയായിട്ട് നിൽക്കുന്നുവെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷി, സത്യസാക്ഷിയായി യേശുക്രിസ്തു ഭൂമിയിലായിരുന്നുവെന്ന് അത് മനസ്സിലാക്കുന്നു. കൂടാതെ നാം 18 യോഹന്നാൻ്റെ സുവിശേഷം 18 അതിൻ്റെ 37 വാക്യം വായിക്കുമ്പോൾ, 18:37 അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവനെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തു പീലാത്തോസിനോട് പറയുന്ന കാര്യമാണ്. പീലാത്തോസ് ചോദിക്കുന്നു, നീ രാജാവ് തന്നെയല്ലയോ, രാജാവ് തന്നെയല്ലയോ? അപ്പോൾ പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. എന്നിട്ടാണ് പറയുന്നത്, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. ഇതൊരു പ്രവാചകൻ്റെ ശുശ്രൂഷയാണ്, സത്യത്തിന് സാക്ഷി. അതുകൊണ്ടാണ് ഓർപ്പിച്ചത് വിശ്വസ്ത സാക്ഷി എന്നുദ്ദേശിക്കുന്നത്.
പ്രവാചകൻ എന്ന നിലയിലാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് വിശ്വസ്ത സാക്ഷി. സത്യത്തിന് സാക്ഷി നിൽക്കുന്നതിൽ മരണത്തോളം ക്രിസ്തു വിശ്വസ്തനായിരുന്നു. അത് നമ്മൾ ഓർക്കണം. ഒരു നല്ല ഒരു അതാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ചത്. ക്രിസ്തുവാണ് മോശ പറഞ്ഞ എഴുന്നേൽപ്പാനിരിക്കുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. കാരണം ക്രിസ്തു ആ വിശ്വസ്ത സാക്ഷിക്ക് വേണ്ടി, ആ സത്യത്തിന് വേണ്ടിയുള്ള സാക്ഷ്യം വഹിക്കേണ്ടതിന് മരിക്കേണ്ടി വന്നു എന്നുള്ളത് ആ വിശ്വസ്ത സാക്ഷിയുടെ ഒരു വലിയ ഔന്നത്യമാണ്, ശ്രേഷ്ഠതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാം വീണ്ടും പഠിക്കുമ്പോൾ ഒന്ന് തിമൊഥെയോസ് 6-ാം അധ്യായം, 1 തിമൊഥെയോസ് 6-ാം അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അവിടെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഈ കാര്യം എങ്ങനെ പറഞ്ഞിരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. 6-ാം അധ്യായം 1 തിമൊഥെയോസ് 6-ാം അധ്യായം 13-ഉം 14-ഉം വാക്യങ്ങൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുൻപിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ഇവിടെ തിമൊഥെയോസിനോട് ചില കാര്യങ്ങൾ പൗലോസ് ഓർപ്പിക്കുമ്പോൾ, അവിടെ പിതാവിനെയും പുത്രനെയും സാക്ഷി നിർത്തി പറയുമ്പോൾ ഓർപ്പിക്കുന്നത് സാക്ഷി വെച്ച് പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുൻപിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തുവിനെയും സാക്ഷി വെച്ച്. അപ്പോൾ അവിടുന്ന് വിശ്വസ്ത സാക്ഷിയാണ്, ആ ക്രിസ്തുവിനെ സാക്ഷി വെച്ചാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ വേദഭാഗത്ത് നാം കണ്ടത് ഈ കൃപയും സമാധാനവും യേശുക്രിസ്തുവിങ്കിൽ നിന്ന് വരുന്നു. ആ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ 5-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ ഔദ്യോഗികമായ 3 നാമങ്ങളെ സംബന്ധിച്ച് പറയുന്നു. അതിൽ വിശ്വസ്ത സാക്ഷി എന്നുള്ളത് പ്രവാചകൻ, ക്രിസ്തു പ്രവാചകൻ എന്നുള്ള ആ വലിയ സത്യത്തെയാണ് കാണിക്കുന്നത്.